ആനക്കയത്തെ പ്രചാരണ പരിപാടി കഴിഞ്ഞ് അടുത്ത പ്രചാരണ സ്ഥലത്തേക്ക് മടങ്ങുകയാണ് ടീം ഓഫ് കൊച്ചി. ഇന്ത്യയും ജയിച്ചിടേണം, നീതി പുലരണം, മതേതരത്വമണ്ണിനെ വീണ്ടെടുക്കണം. ഇന്ത്യയും ജയിച്ചിടേണം, നീതി പുലരണം, മതേതരത്വമണ്ണിനെ വീണ്ടെടുക്കണം. ഇടതുമുന്നണി കൺവീനായിട്ടുള്ള ഇ പി ജയരാജൻ ഏതാണ്ട് ലീഗുകാർ കാണിക്കുന്നേക്കാൾ സ്നേഹം ലീഗിനോട് പലപ്പോഴേ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. അതായത് നിലവിലുള്ള യു ഡി എഫ് വളരെ ശക്തമാണ് കേരളത്തിൽ. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ അലയൻസ് വരികയാണ്. ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഇടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അതിന് ഞങ്ങളെ അവരെന്ത് ചെയ്യുന്നു, ഞങ്ങളെ മഹത്വവത്കരിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിൽ അവർ സി പി എം അങ്ങനെ ഒരു നന്മ ഞങ്ങൾ കാണുന്നു സമയത്ത്, അതിലൊരു അജണ്ട ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. താങ്കൾ മന്ത്രിയായ സമയത്ത് കാലിക്കറ്റ് വി സി ആയിരുന്ന അബ്ദുസലാമാണ് ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അത് ലീഗുമായി ബന്ധമുണ്ടായിരുന്ന ആളുകൾക്ക്, ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ തന്നെ ആണ് എൽ ഡി എഫിൻ്റെ ഒരു പ്രചാരണം. ലീഗുമായി ബന്ധമുള്ള ആളുകളും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സി പി എമ്മിൻ്റെ എം എൽ എമാരായിട്ട് പോകുന്നുണ്ടല്ലോ ബി ജെ പിക്ക്. ഈ സലാം വി സി എന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് എന്താ ബന്ധം? യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലൂടെ വരുന്ന ആളാണ്. അതായത് ഇപ്പോൾ അവർ പറഞ്ഞ മാതിരിയല്ല ഞങ്ങളുടെ കാലം. ഇവരെന്ന് പറഞ്ഞാൽ വി സി അടുക്കുള്ള ആളുകൾ മുഴുവൻ തന്നെ അവർ പാർട്ടി ആപ്പിൽ തീരുമാനം ചെയ്തു കൊടുക്കുക. ഞങ്ങളങ്ങനെയല്ല. വി സി അവർ മെറിറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കി അതിന് സെർച്ച് കമ്മിറ്റി ഉണ്ട്. ആ സെർച്ച് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ചാൻസലർ കയച്ചു ചെയ്യുന്ന പ്രോസസ് ഞങ്ങൾ ചെയ്തിട്ടു. ഞങ്ങളുടെ സാധാരണ ഇടപെടാറില്ല. വിഭജനം എന്നൊരു തന്ത്രം മണ്ണിൽ നട്ടു വളർത്താൻ നോക്കേണ്ട, വിധിയെ പഴിച്ച് നമ്മളാരും ശിരസ് കുനിക്കാൻ നിൽക്കേണ്ട. ഇപ്പൊ നമ്മുടെ നോമ്പാണ്, ചൂടാണ്, അപ്പൊ അതുകൊണ്ട് പ്രചാരണ രീതിയൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഈ ആളുകളുടെ ആവേശത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. അത് വളരെ നന്നായിട്ട് അവർ കാണിക്കുന്ന ആവേശത്തിനനുസരിച്ച് തന്നെ നമ്മൾ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചൂടൊക്കെ ഉണ്ട്, പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ബാധിച്ചിട്ടില്ല. പ്രവർത്തനം വളരെ ഊർജ്ജത്തോടുകൂടി നടക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടു ആ സ്ത്രീ ഇതിൽ നിന്നിപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന മൂന്നാമത്തേതാണ്. ഈ രണ്ട് മൂന്നെണ്ണം കൂടി ബാക്കിയുണ്ട്. എല്ലായിടത്തും ഹൗസ്ഫുള്ളായിട്ട് ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സമീപനം, നല്ല പ്രചരണം.